എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഡേറ്റിംഗിനായി പാർക്കിൽ പോയിരിക്കുന്ന നുവോയുടെയും സിയുടെയും അടുത്തേക്ക് സിയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നുവോയെ അറിയിക്കാനായി അസിസ്റ്റന്റ് എത്തുന്നതാണ്. പാർക്കിൽ വെച്ച് സിയുടെ ശ്രദ്ധ മാറുന്ന ഗ്യാപ്പിൽ നുവോയെ മാറ്റി നിർത്തി അസിസ്റ്റന്റ് അവനോട് അറിഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നു. ഇങ്ങനെ ഇവരൊക്കെ സിസ്റ്റേഴ്സ് ആണ്. കൂടാതെ സിഇ പയ്യായി നമ്മുടെ കമ്പനിയിലെ ഡേറ്റയിലെ നമ്മുടെ ശത്രുക്കൾക്ക് ചോർത്തി കൊടുത്തു എന്നെല്ലാം അസിസ്റ്റന്റ് പറയുമ്പോ അത് കേൾക്കുന്ന നുവോയ്ക്ക് യാതൊരു ഞെട്ടലുമില്ല. ഇതൊക്കെ എനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാ, പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. കാരണം അവളെന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. അവൾ എന്തിനാ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തത് എന്നതിനെ പറ്റിയെല്ലാം എനിക്കിപ്പോ നല്ല ധാരണയുണ്ടെന്ന് തന്നെ അവൻ പറയുന്നു. തന്നെ ദ്രോഹിക്കുക എന്നതായിരുന്നില്ല അവളുടെ ലക്ഷ്യം. അവൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് അത് ചെയ്തത് മനസ്സിലാക്കുന്ന അവൻ അവളോട് യാതൊരു ദേഷ്യമില്ലാന്ന് അസിസ്റ്റന്റിനോട് തുറന്ന് പറയാണ്. അങ്ങനെ അസിസ്റ്റന്റ് അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും സിയാകട്ടെ നുവോ എവിടെയെന്ന് അവിടെയെല്ലാം തിരക്കുന്നു. ആ ടീം നുവോ അവൾക്ക് ഇഷ്ടമുള്ള ഒരു കാൻഡി അവൾക്ക് വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ എപ്പോഴും നിന്റെ കൂടെ കാണും, നിന്നെ പ്രൊട്ടക്ട് ചെയ്ത് കൂടെ ഇങ്ങനെ കാണുമെന്ന് അവൻ പറയുമ്പോൾ അവൾ വളരെ ഹാപ്പി ആവുന്നു. അതെനിക്കറിയാമെന്നാണ് അവൾ മറുപടിയായി പറയുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നുവോയും സിയും ഡോക്ടറിനെ കാണാനായി പോകുന്നതാണ്. നുവോ ഇമോഷൻസിന് വേണ്ടി ട്രീറ്റ്മെന്റിനും പോയിക്കൊണ്ടിരുന്ന അതേ ഡോക്ടറിന്റെ അടുത്തേക്കാണ് ഇപ്പോൾ ഇവര് പോകുന്നത്. ഡോക്ടറിന്റെ അടുത്ത് തങ്ങൾക്ക് ഇമോഷൻസ് പരസ്പരം സ്വിച്ച് ആകുന്നു എന്ന കാര്യം പറയുന്നു. അതായത് സിയിക്ക് നൊന്താൽ അത് നോവുന്നത് നുവോയ്ക്കാണ്, അവൾക്കത് ഫീൽ ആവുകയില്ല. അതേപോലെ നുവോയ്ക്ക് വരുന്ന ഇമോഷൻസ് ഒക്കെ ഇവൾക്കാണ് വരുന്നത്, അവനത് അറിയുന്നില്ല. ഈ കാര്യങ്ങൾ ഇവർ പറയുമ്പോൾ ഡോക്ടർ അത് വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം നടക്കുകയില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് അവരെ തെറാപ്പിക്ക് വിടുന്നു. മുന്നേ നമ്മൾ കണ്ടിരുന്നില്ലേ തെറാപ്പി ഇവരൊന്നിച്ച് അറ്റൻഡ് ചെയ്യുന്നത്? അന്ന് ഇവർക്ക് പരസ്പരം അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോ അന്നത്തെ പോലെ തന്നെ അവർ തെറാപ്പിക്ക് ഇരിക്കുന്ന ടീം അന്ന് വന്നതുപോലെ തന്നെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഇപ്പോഴും വരുന്നുണ്ട്. എന്താ ഈ നടക്കുന്നതെന്ന് അത് കണ്ടു നിന്ന ഡോക്ടർക്കോ അദ്ദേഹത്തിന്റെ സ്റ്റാഫ്സിനോ പോലും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് പേടിച്ച് അവർ അവരുടെ ഡിവൈസ് ഒക്കെ മാറ്റിവെക്കുന്നു. നുവോ സിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ഭയപ്പെടുമ്പോ എനിക്കൊന്നും ഇല്ല എന്ന് അവൾ പറയുന്നു. അങ്ങനെ ഇവർ വീണ്ടും ഡോക്ടറിനോട് സംസാരിക്കുമ്പോ തങ്ങൾ പറഞ്ഞ കാര്യം ഡോക്ടർ വിശ്വസിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അത് പ്രൂവ് ചെയ്യാനായി ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടർ എടുത്ത് അതിലേക്ക് തന്നെ കൈ മുക്കുകയാണ് സി. ചൂടുവെള്ളത്തിൽ താൻ കൈമുക്കിയാലും തന്നെ അത് ബാധിക്കില്ല, അത് ഫീൽ ആകുന്നത് നുവോയ്ക്കായിരിക്കുമെന്ന് അവളും നുവോയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നേരെ തിരിച്ചാണ് ഇപ്പോ സംഭവിക്കുന്നത്. ആ വെള്ളത്തിൽ മുക്കിയ കൈ സിയ്ക്ക് പൊള്ളുന്നു. അവൾ വേദന എടുത്ത് കഴിയുമ്പോഴാണ് ഇവളുടെ ഇമോഷൻസ് നുവോയ്ക്ക് വരുന്നില്ല, അവൾക്ക് തന്നെയാണ് വരുന്നതെന്ന് മനസ്സിലാവുന്നത്. അതിന് കാരണം ആ ഷോർട്ട് സർക്യൂട്ട് ആണെന്നും അവർ മനസ്സിലാക്കുന്നു. കാരണം ഷോർട്ട് സർക്യൂട്ട് അടിച്ചപ്പോഴാണല്ലോ ഇപ്പോ ഇമോഷൻസ് പഴയതുപോലെ ആയത്. അതേപോലെ മുന്നേയും ഇവര് ട്രീറ്റ്മെന്റിന് ഇരുന്നപ്പോ ഷോർട്ട് സർക്യൂട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ഇമോഷൻസ് അപ്പോ സ്വിച്ച് ആയതെന്നും അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നുവോയും സിയും. മുന്നേ നുവോ എന്തൊക്കെ ഫീൽ ചെയ്താലും അതെല്ലാം സിയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അതൊക്കെ മാറിയിരിക്കുന്ന അവൾ വളരെ അസ്വസ്ഥപ്പെടുന്നു. അവൾ വേഗം തന്നെ അവനെ കാണാനായി താഴേക്ക് പോകാൻ ഒരുങ്ങുമ്പോ അവൻ അവളെ കാണാനായി എത്തുന്നു. അവളുടെ മുഖമാകെ വല്ലാതെ ഇരിക്കുന്നത് കാണുന്നവന് കാര്യം മനസ്സിലാവുന്നു. ഇമോഷൻസ് സ്വിച്ച് ആയതുകൊണ്ടാണോ എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയതെന്നല്ലേ നിനക്ക് ഡൗട്ട്? ഒരിക്കലും അങ്ങനെയല്ല എന്ന് പറഞ്ഞവൻ അവൻ അവളെ എത്രത്തോളം ഇഷ്ടമാണെന്നും ഇനിയും അതേ ഇഷ്ടം തുടരുമെന്ന കാര്യങ്ങൾ അവളോട് വ്യക്തമാക്കുന്നു. അത് കേൾക്കുമ്പോൾ അവൾ വളരെ ഹാപ്പി ആകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ ഹാനിനെ കാണുമ്പോൾ കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അടുത്ത് ഹാൻ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഓരോന്ന് സംസാരിക്കുകയാണ്. നുവോയെ എങ്ങനെയും പുറത്താക്കി പഴയതുപോലെ താൻ സിഇഒ ആകണമെന്നതാണ് ഹാനിന്റെ പദ്ധതി. ഇതേ ടീം ഒരു ബോക്സിംഗ് കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നു. ആ കോമ്പറ്റീഷനിലേക്ക് ലിയ മത്സരിക്കുന്നുണ്ട്. അവൾ അതിന് പോകും മുന്നേ മാക്സ് അവളെ കണ്ട് ഓൾ ദി ബെസ്റ്റ് പറയാനായി വരുന്നു. നീ ജയിക്കണമെന്ന് അവൻ പറയുന്ന ടീം ഞാൻ ജയിച്ചാല് ഞാൻ പറയുന്നതൊക്കെ നീ കേൾക്കുമോ എന്ന് ലിയ ചോദിക്കുമ്പോ അവൻ കേൾക്കാമെന്ന് പറയുന്നു. അവൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണോ അവോ അവൻ ഈ സമ്മതിച്ചിരിക്കുന്നത്. എന്തായാലും ഇതേ കോമ്പറ്റീഷനിലേക്ക് തന്നെ മത്സരിക്കാനായി സി എത്തുന്നു. അവൾ മാസ്ക് ധരിച്ചാണ് വന്നിരിക്കുന്നത്. ഇതിനു മുന്നേ പല മത്സരങ്ങളിലും സിയ മാസ്ക് ധരിച്ച് മത്സരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് ആരാധകരുണ്ട്. അവരൊക്കെ മാസ്ക് ധരിച്ചിരിക്കുന്ന പെൺകുട്ടി തന്നെ ജയിക്കണമെന്ന് അവളുടെ ഐഡന്റിറ്റി അറിയാത്തത് കൊണ്ട് ഇങ്ങനെ ചീർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോമ്പറ്റീഷന്റെ ലൈവ് സ്ട്രീമിംഗ് മൊബൈലിലൂടെ നുവോയും അസിസ്റ്റന്റും കാണുന്നുണ്ട്. ഇവർക്കും ഇപ്പോ ഈ മാസ്ക് ധരിച്ചിരിക്കുന്ന പെൺകുട്ടി സി ആണെന്ന് അറിയാലോ. അവർ വളരെ ആകാംക്ഷയിലാണ് കാണാനായിരിക്കുന്നത്. അങ്ങനെ മത്സരം സ്റ്റാർട്ടാകുമ്പോ സി ആദ്യം മീഡിയോ ഒക്കെ വാങ്ങിക്കൂട്ടുന്നുണ്ട്. സിയുടെ ഇതേ മത്സരം ലൈവായി തന്നെ അവളുടെ അച്ഛനും കാണുന്നുണ്ടായിരുന്നു. അച്ഛൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം തന്നെ സി ആണ് ആ മാസ്ക് ധരിച്ച പെൺകുട്ടിയെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ആകാംക്ഷയോടെയാണ് അവളുടെ മത്സരം കണ്ടിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ കുറച്ച് അടി വാങ്ങി കൂട്ടിയെങ്കിലും പിന്നീട് അങ്ങോട്ട് സി നന്നായി മത്സരിച്ച് ഒടുക്കം ഫൈനലില് ലിയെ തോൽപ്പിക്കുന്നു. സിയുടെ വിജയത്തില് അവളുടെ മറ്റ് സഹോദരിമാരായ മായയും ജിയും ഒക്കെ വളരെ ഹാപ്പി ആകുന്നു. കൂടാതെ ഈ ഒരു മത്സരം കണ്ടുകൊണ്ടിരുന്ന അവളുടെ അച്ഛനും ഒരുപാട് ഹാപ്പി ആവുകയാണ്. ഒപ്പം നുവോയും അസിസ്റ്റന്റും. സി ഇത്രയും നേരം ഇടി വാങ്ങി കൂട്ടിക്കൊണ്ടിരുന്ന സമയത്ത് നുവോ വളരെ ഇമോഷണൽ ആകുന്നുണ്ടായിരുന്നു. കാരണം ഇത്രയും നാൾ സി കള്ളം പറഞ്ഞ് ബോക്സിങ്ങിന് പോയി ഇടി വാങ്ങുമ്പോൾ ആ ഇടിയെല്ലാം വേദനയായി സഹിച്ചുകൊണ്ടിരുന്നത് നുവോ ആയിരുന്നല്ലോ. ഇപ്പൊ അതെല്ലാം അവൾ ഒറ്റയ്ക്ക് സഹിക്കേണ്ടെന്നോർത്താണ് അവൻ ഇമോഷണൽ ആകുന്നത്. ഫീലിംഗ്സ് തിരിച്ചു കിട്ടിയ നുവോ ഇങ്ങനെ ഇരുന്ന് കരയുന്നത് കണ്ട്
അസിസ്റ്റന്റിന് സത്യത്തിൽ ചിരിയാണ് വരുന്നത്. അങ്ങനെ മത്സരത്തിൽ ജയിച്ച ശേഷം സി മീഡിയയോട് പ്രതികരിക്കുന്നു, തന്റെ അച്ഛനെ പോലും അറിയാതെ അവളിങ്ങനെ മത്സരിച്ച് കഴിയുമ്പോൾ അവള വിജയത്തിന്റെ സന്തോഷത്തിൽ മാസ്ക് മാറ്റി അവളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ അച്ഛൻ പറഞ്ഞിട്ടും കേൾക്കാതെ ബോക്സിങ്ങിന് വന്നതിന് അച്ഛനോട് ക്ഷമ പറയുന്നു. എന്നാലും തന്റെ വിജയം അച്ഛനെ സന്തോഷിപ്പിക്കുമെന്ന് അറിയാമെന്ന് അവൾ അതിലൂടെ പറയുന്നുണ്ട്. അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അച്ഛന് ഇത് വലിയ സന്തോഷമായിരുന്നു. അതിനുശേഷം അവൾ നുവോയെ പറ്റി അവന്റെ പേരെടുത്ത് പറയാതെ വീഡിയോയിൽ പറയുന്നു. നുവോയോട് ചെയ്ത തെറ്റുകളെല്ലാം ഈയൊരു കോമ്പറ്റീഷൻ വിജയിച്ച് തന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന ദിവസം വെളിപ്പെടുത്തണം എന്നായിരുന്നു അവൾ പ്ലാൻ ഇട്ടിരുന്നത്. ഇനിയിപ്പോ അതിന്റെ സമയമായെന്നാണ് അവൾ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ പിന്നീട് ഹാൻ നുവോ സ്ഥാനം ഒഴിയണമെന്ന് പറഞ്ഞ് ഓഫീസിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അതറിഞ്ഞ് സി അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ടെങ്കിലും അവൾക്ക് നുവോയെ കാണാൻ സാധിക്കുന്നില്ല. കാർ പാർക്കിംഗ് ഏരിയയിൽ അവൾ എത്തുമ്പോഴേക്കും ഹാനിന്റെ സ്റ്റാഫ് അവളെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്നു. പിന്നീട് സിയെ കാണുന്നില്ല എന്ന കാര്യം പറഞ്ഞ് നുവോയും ആളുകളും അന്വേഷിച്ചെടുക്കും. കാർ പാർക്കിംഗ് ഏരിയയുടെ ഒരു മൂലയ്ക്ക് പരിക്കേറ്റ് വയ്യാണ്ടിരിക്കുന്ന സിയാണ് കാണുന്നത്. ഉടനെ സിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ ലിയെ കാണുമ്പോൾ അവൾ മത്സരം തോറ്റത് ആലോചിച്ച് വലിയ സങ്കടത്തിലാണ്. അവിടേക്ക് ലിയെ കാണാനായി സിയുടെ അച്ഛനെത്തുന്നു. ലിയ താൻ വലിയ ബോക്സറാണെന്നുള്ള ഓവർ കോൺഫിഡൻസില് അഹങ്കാരത്തിലൊക്കെ ആയിരുന്നു ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ ബോക്സിംഗിൽ ലിയയുടെ അത്രയും പോലും ട്രെയിനിങ് ഇല്ലാത്ത സി ലിയെ തോൽപ്പിച്ചതിൽ അവൾക്ക് ആകെപ്പാടെ നാണക്കേട്. അതുകൊണ്ട് തന്നെ അവളുടെ എല്ലാ അഹങ്കാരവും അവിടെ ശമിക്കുന്നു. അവൾ പണ്ടത്തെ പോലെ തന്നെ തനിക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി തന്ന, തന്നെ ബോക്സിംഗിലേക്ക് കൊണ്ടുവന്ന്, തന്നെ മകളെ പോലെ നോക്കി വളർത്തി സപ്പോർട്ട് ചെയ്ത സിയുടെ അച്ഛന്റെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറി അഹങ്കാരം കാണിച്ചതിന് മാപ്പ് ചോദിക്കുന്നു. അപ്പോഴേക്കും ഹോസ്പിറ്റലില് സിയെ എത്തിക്കുകയും അവൾക്ക് ബോധം വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ ചെയ്ത കാര്യങ്ങളെല്ലാം നോയ്ക്ക് മനസ്സിലായെന്ന് സിയ്ക്ക് മനസ്സിലാവുന്നു. അവൾ അവനോട് മാപ്പ് ചോദിക്കുമ്പോൾ, നീ എന്നോട് മാപ്പ് ചോദിക്കുക പോയിട്ട് എന്റെ കൺമുന്നിൽ പോലും ഇനി വരരുതെന്ന് നുവോ പറയുന്നു. അവൻ അവളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. നീ വലിയ അഭിനയക്കാരിയാ, നിന്റെ അഭിനയം എനിക്ക് ഇത്രയും നാളും മനസ്സിലാക്കാൻ പോലും സാധിച്ചില്ലല്ലോ എന്നെല്ലാം നുവോ പറയുമ്പോൾ സി ആകെ സങ്കടപ്പെടുന്നു. ഇത് കണ്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ജി അതിന്റെ ഇടയിൽ കയറാനായി തുടങ്ങുമ്പോൾ അസിസ്റ്റന്റ് അവളെ പിടിച്ചു മാറ്റുന്നു. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല, ഞാൻ പോവാ, ഇനി ഓഫീസിലേക്ക് വന്നു പോരുതെന്ന് പറഞ്ഞ് നുവോ അവിടെ നിന്ന് പോകാനായി നിൽക്കുമ്പോൾ സി അവനെ വിടുന്നില്ല. എന്നെ ഇട്ടിട്ട് പോവരുതെന്ന് പറഞ്ഞ് അവൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവൻ പിണക്കം തന്നെ കാണിക്കുന്നു. ഇതേ കണ്ടില്ലേ വീഡിയോ, ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്തു തരാന്ന് എനിക്ക് വാക്ക് തന്നതാണെന്ന് അവൾ പറയുമ്പോൾ, അത് നമ്മളൊരു റിലേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാ, ഇപ്പൊ നീ എന്റെ ആരുമല്ല, നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല, അതുകൊണ്ട് പിന്നെ അതിന് പ്രസക്തി ഇല്ല എന്ന് നുവോ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. സി അവനെ വിടാതിരിക്കാനായി ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും അവൻ അത് കേൾക്കാതെ നിറകണ്ണുകളോടെയാണ് അവിടെ നിന്ന് പോയത്. ഉള്ളു നിറയെ സിയോട് ഇഷ്ടമുണ്ടായിട്ടും അവൾ ചെയ്ത കള്ളങ്ങൾ മുന്നേ തന്നെ അറിയാമായിരുന്നിട്ടും എന്തിനാണ് ഇവൻ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അങ്ങനെ പിന്നീട് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്ന സി ആകെ സങ്കടത്തിലാണ്. അവൾക്ക് നുവോ തന്നെ ഇട്ടിട്ട് പോയെന്ന സങ്കടം സഹിക്കാൻ വയെങ്കിലും തനിക്ക് ചുറ്റുമുള്ള തന്നെ ഇഷ്ടപ്പെടുന്നവരെയും കൂടി സങ്കടപ്പെടുത്തേണ്ട എന്ന് കരുതി അവൾ സ്വയം ചീർ ചെയ്യാനായി നോക്കുന്നു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ലിയെ കാണാനായി മാക്സ് ചെല്ലുന്നു. അവൾ മത്സരത്തിൽ തോറ്റതിൽ സങ്കടത്തിലായാണ്, ആശ്വസിപ്പിക്കാനായിട്ടാണ് അവൻ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല, ഞാൻ അച്ഛനെ കാണാൻ പോവാണെന്ന് ലിയ പറയുന്നു. അവളങ്ങനെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകാൻ ഈ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ലിയയും സിയും ഒക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ടീം മാക്സ് അന്നേ അവന്റെ ഉള്ളിൽ സിയോടുള്ള ഇഷ്ടം കൊണ്ട് അവൾക്ക് സമ്മാനിച്ച ഒരു പേന ഇപ്പോഴും ലിയ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കാണുന്നു. അത് താൻ സിക്ക് കൊടുത്തതാണെങ്കിലും ലിയ തന്നോടുള്ള ഇഷ്ടം കൊണ്ട് വർഷങ്ങളായി അത് നിധി പോലെ സൂക്ഷിക്കുകയാണെന്ന് മാക്സിന് മനസ്സിലാവുന്നു. സി വീട്ടിൽ വന്നും വളരെ ശോകമായിരിക്കാണ്. അവൾക്ക് അറിയുന്ന ശബ്ദമൊക്കെ കേട്ട് അച്ഛൻ കാര്യം തിരക്കാനായി പോകുമ്പോൾ സഹോദരിമാർ അച്ഛനെ വിടുന്നില്ല. അച്ഛൻ ഇതൊന്നും അറിയാതിരിക്കാനായി അവർ മാക്സിമം ശ്രമിക്കുന്നു. സിയെ കാണാനായി മാക്സും ലിയയും എത്തുന്നു. ലിയ സിയോട് ഞാൻ നിന്നെ വഴക്കിട്ട് കരയിക്കും, പക്ഷെ വേറെ ആരും നിന്നെ കരയിക്കുന്നത് എനിക്ക് സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ സി അതെല്ലാം കേട്ടിരിക്കുന്നു. പിന്നീട് നമ്മൾ നുവോയെ കാണുമ്പോൾ നുവോയും സിയെ പോലെ തന്നെ വലിയ സങ്കടത്തിലാണ്. നുവോയ്ക്ക് സിയെ ഇഷ്ടമാണ്, പക്ഷെ അവൾ ചെയ്ത കാര്യങ്ങൾക്ക് അവൻ എന്തുകൊണ്ടോ അവളോട് ബ്രേക്കപ്പ് പറഞ്ഞു. അവൻ ഓരോ കാര്യങ്ങളിലും അവളെ ഓർക്കുന്നു. അവൾ ഉണ്ടാക്കി കൊടുക്കാറുള്ള നാരങ്ങ വെള്ളം, അവളുടെ കൂടെ കഴിക്കാറുള്ള പഞ്ഞുമുട്ടായി, അങ്ങനെ പല പല കാര്യങ്ങൾ. അങ്ങനെ അവളെ ഒരു രീതിയിൽ മറക്കാനാവാതെ അവൻ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ടൈമാണ് ലിയയുടെ ഫോൺ കോൾ വരുന്നത്. ലിയ ഒന്ന് കാണണം, സംസാരിക്കണമെന്ന് പറയുമ്പോൾ ആദ്യം നുവോ സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീട് അവൾ നിർബന്ധിക്കുമ്പോൾ ചെല്ലുന്നു. അപ്പോഴാണ് ലിയ ആ സത്യം അവനോട് വെളിപ്പെടുത്തുന്നത്. നിനക്ക് ആക്സിഡന്റ് പറ്റിയപ്പോൾ രക്ഷിച്ചത് ഞാനല്ല, അത് സിയാണ്. അന്ന് ഞാൻ രക്ഷിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവൾ അത് കേൾക്കാതെ നിനക്ക് ആ ബ്രേസ്ലെറ്റ് ഒക്കെ തന്ന് രക്ഷിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ബ്രേസ്ലെറ്റ് അവളുടെ അമ്മ മരിക്കുന്നതിന് മുന്നേ അവൾക്ക് കൊടുത്തതാണ്. അവൾ അതിൽ നിന്ന് ഒരെണ്ണം എനിക്ക് തന്നു, ഒരെണ്ണം അവൾ കയ്യിലിട്ടു. അവൾ കയ്യിലിട്ടതാണ് പിന്നീട് നിനക്ക് ഊരി തന്നതെന്നെല്ലാം ലിയ പറയുമ്പോൾ അതെല്ലാം നുവോ കേൾക്കുന്നുണ്ടെങ്കിലും ഞങ്ങളിപ്പോ ബ്രേക്കപ്പ് ആയില്ലേ, ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് അവൻ ചോദിക്കുന്നു. അങ്ങനെ പിന്നീട് വീട്ടിലെത്തുന്ന നുവോ സി പൊന്നു പോലെ വളർത്തിയിരുന്ന ആ ഒരു മുല്ലപ്പൂവിന് വേണ്ടി രണ്ടുപേരും കൂടി ചേർന്ന് വാങ്ങിയ പോട്ട് ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഡെലിവർ ആകുമ്പോൾ അത് അതിലേക്ക് മാറ്റിവെക്കുന്നു. ആ ടീം ആ ചെടിയോട് അവൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ച ശേഷം നിന്നിൽ എന്നാണോ പൂവിടരുന്നത് അന്ന്
ഞാനും അവളും ഒന്നു ചേരുമെന്ന് ആ ചെടിക്ക് വാക്ക് കൊടുക്കുന്നത് പോലെ സംസാരിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ അസിസ്റ്റന്റിനെ കാണുമ്പോൾ അസിസ്റ്റന്റിനും ജിയയ്ക്കും ഇടയിലും പ്രശ്നങ്ങളാണല്ലോ. അവളോട് ആദ്യം പിണങ്ങിയെങ്കിലും ഇപ്പോൾ മനസ്സ് വരാതെ അവളെ ചെന്ന് കണ്ട് കൺവിൻസ് ചെയ്യാനായി അസിസ്റ്റന്റ് ശ്രമിക്കുന്നു. കുറെ ബുക്കിയൊക്കെ കൊടുത്ത് അവളെ സോപ്പിടാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആദ്യം അതൊന്നും വർക്കൗട്ട് ആവില്ല എന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിലും ഒടുക്കം ജിയും എല്ലാം ക്ഷമിച്ച് അസിസ്റ്റന്റുമായി സെറ്റ് ആവുന്നു. നോയ്ക്കാകട്ടെ ഓഫീസിലും വലിയ പ്രശ്നങ്ങളും നടക്കാണ്. അവന്റെ പദവി തെറപ്പിക്കാനായി ഹാൻ എല്ലാ വഴിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സി അടുത്ത ദിവസം നോയെ കാണാനായി അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവൾ പാസ്പോർട്ട് അടിച്ച് തുറക്കാൻ നോക്കുമ്പോൾ അത് മാറ്റിയെന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നു. അവൾ കുറെ നേരം അവിടെ നിന്ന് തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും അകത്തുള്ള നോ അസിസ്റ്റന്റിനോട് ഡോറ് തുറക്കരുതെന്ന് കട്ടായം പറയുന്നു. അങ്ങനെ കുറച്ചു നേരം തട്ടി വിളിച്ചു കഴിഞ്ഞ് സി അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. നോയ്ക്ക് മനസ്സ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ അവൻ തിരിച്ച് അവളുടെ പുറകെ പോകുന്നുണ്ട്. അവളങ്ങനെ റോഡിലൂടെ കരഞ്ഞുകൊണ്ട് പോകുന്നത് അവൻ കാണുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ സംസാരിക്കാനായി വന്നിട്ടും സംസാരിക്കാൻ സാധിക്കാതെ അവനും അവിടെ നിന്ന് പോകുന്നു. ഇതേ ടീം സിക്ക് നടന്ന പ്രശ്നങ്ങളെല്ലാം അവളുടെ അച്ഛൻ അറിയുന്നു. അച്ഛൻ തന്നോട് ഇത് മറച്ചു വെച്ചതിന് ആദ്യം തന്റെ മക്കളോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് നമ്മളൊക്കെ ഒരു ഫാമിലി അല്ലേ, നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമ്മൾ പരസ്പരം പറഞ്ഞു തിരുത്തുകയല്ലേ വേണ്ടതെന്നെല്ലാം അവരുമായി സംസാരിച്ച് സിയെ ചീറിയാനായി അവരുടെ കൂടെ കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഇവരങ്ങനെ ഒന്നിച്ച് പുറത്തു പോയിരിക്കുന്നതൊക്കെ ജിയ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് അസിസ്റ്റന്റ് കാണുകയും നോയെ അറിയിക്കുകയും ചെയ്യുന്നു. അവൾ ഹാപ്പി ആയിരിക്കട്ടെ, എനിക്കത് മാത്രം മതി, വെറുതെ എന്റെ കൂടെ കൂടി അവൾ ഇനിയും കഷ്ടപ്പെടേണ്ടെന്നാണ് നോ പറയുന്നത്. നോ ആകട്ടെ അസിസ്റ്റന്റിന്റെ കയ്യിൽ ഇവിടെ സി വെച്ചിട്ട് പോയ അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് തിരിച്ചു കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവളുടെ ഒരേ ഒരു ഡ്രസ്സ് മാത്രം ഇപ്പോഴും അവളുടെ ഓർമ്മയ്ക്കായി അവൻ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. നോ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും സിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അവന്റെ കൂടെ കൂടി അവന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ മൂലം അവൾ ഇനിയും കഷ്ടപ്പെടേണ്ട എന്നെല്ലാം ഓർത്ത് അവളെ തന്റെ അടുത്ത് നിന്ന് അകറ്റാനായി നോക്കുകയാണ്. പക്ഷെ സി ആകട്ടെ ഇതൊന്നും അറിയാതെ നോ തന്നെ വെറുത്തിരിക്കുന്നു എന്ന് കരുതി ആകെ സങ്കടത്തിലുമാണ്. എന്താണ് ഈ സംഭവിക്കുന്നത്? ഇവർ പിരിയാൻ പോവുകയാണോ, അതോ വീണ്ടും ഇവർ പഴയതുപോലെ ഒന്നിക്കുമോ എന്നതെല്ലാം ഈ ഒരു ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.